ഹായ്, എൻ്റെ പുസ്തകത്തെക്കുറിച്ച് രണ്ട് വാക്ക്. ഇപ്പോഴത്തെ പുസ്തകം എൻ്റെ പുസ്തകത്തിൻ്റെ 40-ാമത്തെ പതിപ്പാണ്. ഇതിൽ രണ്ട് പുസ്തകങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള 30 ലേഖനങ്ങളടങ്ങുന്ന ആദ്യ പുസ്തകം. രണ്ടാമത്തേത് വ്യക്തിത്വ വികസനം ഭാരതീയ വീക്ഷണത്തിൽ എന്ന പുസ്തകം. അത് 51 ലേഖനങ്ങളാണ്. ഇതിലാദ്യ പുസ്തകം മൂല്യങ്ങളെക്കുറിച്ച് പറയുകയും രണ്ടാമത്തെ പുസ്തകം വ്യക്തിത്വ വികസനത്തെക്കുറിച്ച് പറയുകയുമാണ്. അപ്പോൾ വ്യക്തിത്വ വികസനം ആണ് ലക്ഷ്യമെങ്കിൽ അതിലേക്കുള്ള മാർഗം മൂല്യങ്ങളാണ്, പ്രത്യേകിച്ചും ശാശ്വത മൂല്യങ്ങൾ. അപ്പോൾ ശാശ്വത മൂല്യങ്ങളിൽ ഉറച്ച് നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യാമെന്നും എങ്ങനെ ജീവിക്കാമെന്നും എങ്ങനെ ആ ജീവിതത്തിലൂടെ ഒരു മൂല്യബോധമുള്ള മനുഷ്യനായി മാറാമെന്നുമാണ് ആദ്യ പുസ്തകത്തിൽ പറയുന്നത്. രണ്ടാമത്തെ പുസ്തകത്തിൽ ഈ മൂല്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ക്രമമായിട്ടെങ്ങനെ വ്യക്തിത്വ വികസനം ആർജിക്കാം, അതിനായിട്ട് 5 തലങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതിലൊന്നാമതായിട്ട് വ്യക്തിത്വ വികസനം ഒറ്റ നോട്ടത്തിൽ, രണ്ടാം ഭാഗത്തിൽ വൈയക്തികം വ്യക്തിപരമായ കാര്യങ്ങൾ, മൂന്നാം ഭാഗത്തിൽ സാമൂഹികം സാമൂഹ്യബോധം ഉൾക്കൊണ്ട് എങ്ങനെ ജീവിക്കാം, നാലാമതായിട്ട് സാംസ്കാരികം എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരത്തോടുകൂടി എങ്ങനെ നമുക്ക് ജീവിക്കാം, സംസ്കാര സമ്പന്നനായിട്ട് എങ്ങനെ ജീവിക്കാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അവസാനമായിട്ട് ആധ്യാത്മികം, ദൈവികതയ്ക്ക് ഉൾക്കൊണ്ട് എങ്ങനെ ആത്മീയമായിട്ട് ഒരു ഉണർവ് നേടാം, എങ്ങനെ നമുക്ക് ഒരു ദൈവികാംശം നേടി മുമ്പോട്ട് പോകാം. നമ്മളിലൊരു ദൈവികാംശമുണ്ട്. ആ ദൈവികാംശത്തെ പുറത്താക്കുന്ന ഒരു ശക്തി നമ്മൾ പ്രവർത്തിക്കുന്നു. അതൊരു നെഗറ്റീവ് പവറാണ്, നെഗറ്റീവ് ആയിട്ടുള്ള ശക്തിയാണ്. അതിന് വേണമെങ്കിൽ ഈഗോ എന്ന് പറയാം. അപ്പോൾ ഈഗോ ആണ് നമ്മുടെ വികസനത്തിനെല്ലാം തടസ്സമുണ്ടാക്കുന്നത്. ഈഗോയിൽ 3 അക്ഷരങ്ങളാണ്, ഇ ജി ഒ എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ഗോഡ് ഔട്ട് എന്നാണ്. എലിമിനേറ്റ് പുറത്താക്കുക, ഗോഡ് ദൈവത്തെ പുറത്താക്കുക. അപ്പോൾ ദൈവത്തെ പുറത്താക്കുന്ന ശക്തിയാണ് ഈഗോ, അല്ലെങ്കിൽ അഹംഭാവം. അപ്പോൾ ഈ അഹംഭാവം നമ്മളെ ബാധിക്കുകയും ഞാനെന്ന ഭാവത്തിൽ ഒരു തൻ പ്രമാണിത്വത്തിൽ പുലരുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ അറിയാനോ മറ്റുള്ളവരെ അറിയാനോ ലോകത്തെ മനസ്സിലാക്കാനോ ഒന്നും കഴിയാതെ നമ്മളൊരു അപകർഷതയിലും അല്ലാത്തുള്ള ചില കോംപ്ലക്സുകളിലും ഒക്കെ മുങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം നേടണമെങ്കിൽ നമുക്ക് വേണ്ടത് മൂല്യങ്ങളാണ്. അപ്പോൾ മൂല്യങ്ങളെ ഉറപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മൂല്യങ്ങളെ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആദ്യത്തെ പുസ്തകത്തിലൂടെ മൂല്യങ്ങളെ എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും രണ്ടാമത്തെ പുസ്തകത്തിലൂടെ വ്യക്തിത്വ വികസനം എങ്ങനെ ആർജിക്കാമെന്ന് ചിന്തിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 30 പരിശ്രമം കൊണ്ട് എഴുതപ്പെട്ടതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ 40-ാമത്തെ പതിപ്പാണ് ഇത്. ആദ്യമായിട്ട് ഈ പുസ്തകം ഇറങ്ങിയത് 97 ഇപ്പോൾ ഏതാണ്ട് 21 40-ാമത്തെ പതിപ്പ് വന്നപ്പോൾ 21 ഈ പുസ്തകത്തിൽ ഒരാളുടെ പ്രത്യേകത രണ്ട് പുസ്തകങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആർക്കും ഒരു വീട്ടിലെ വീട്ടിലുള്ള സമസ്ത വ്യക്തികൾക്കും വികസനത്തിന് ഉപകരിക്കുന്ന പുസ്തകമാണ്. പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം, നന്ദി, നമസ്കാരം.